നമസ്കാരം, ഞാൻ മഹാദേവൻ തമ്പി. എല്ലാ പ്രാവശ്യത്തെ പോലെ ഒരു ഫോട്ടോഷൂട്ടുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്നിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ആക്ടറിനെയാണ്. പുള്ളിക്ക് പുള്ളി ഏകദേശം ഒരു 200-250 സിനിമകളോളം അഭിനയിച്ചിട്ടുള്ളൊരു ആക്ടറാണ്. അതായത് 1986 സർവകലാശാല എന്ന് പറഞ്ഞ സിനിമയിൽ ആണ് പുള്ളി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് പുള്ളിയുടെ പിന്നെ കരിയർ. ഇപ്പം റിലീസാകാൻ വേണ്ടിയിട്ട് പോകുന്ന കുഞ്ഞാലി മരക്കാരനകത്ത് വരെ പുള്ളി ഉണ്ട്. മലയാള സിനിമയുടെ ലക്കി ചാമാണ് ഈ പുള്ളി. കാരണം പുള്ളി അഭിനയിച്ച 250 സിനിമകളിൽ ഒട്ടുമിക്ക സിനിമകളും ഹിറ്റാണ്. അപ്പോൾ പുള്ളിയുടെ പ്രസൻസ് എല്ലാ ഡയറക്ടേഴ്സും ആഗ്രഹിക്കുന്നുണ്ട്. ആളാരാണെന്ന് മനസ്സിലായില്ലല്ലോ. അപ്പം ഞാൻ പുള്ളി അഭിനയിച്ചിരിക്കുന്ന എനിക്കറിയാവുന്ന എനിക്ക് ഓർമ്മയിൽ വരുന്ന കുറച്ച് സിനിമകളുടെ പേര് ഞാൻ പറയാം. അപ്പം 86 സർവകലാശാലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പുള്ളി യുവജനോത്സവം, അടിക്കുറിപ്പ്, കളിപ്പാട്ടം, ബാലേട്ടൻ, പ്രേം പൂജാരി, തേജാബായി ആൻഡ് ഫാമിലി, ബ്യൂട്ടിഫുൾ, എയോട്ടോ, കിലുക്കം, നിർണയം, തിരക്കഥ, ബോഡിഗാർഡ്, ഹോട്ടൽ കാലിഫോർണിയ, സോൾട്ട് ആൻഡ് പെപ്പർ, സ്പിരിറ്റ്, ഐന്ദ്രിയം, തേന്മാവിൻ കൊമ്പത്ത്, പുലിമുരുകൻ, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, മാസ്റ്റർ പീസ് ലൂസിഫർ, റീസെന്റ്ലി ഡ്രൈവിംഗ് ലൈസൻസ്, ഒറിഞ്ചു മറിയൻ ജോസ്, ഇതേ മരക്കാർ ഇറങ്ങാൻ വേണ്ടി പോകുന്നു. പിന്നെ എനിക്കൊരു ഭാഗ്യം, വലിയ ഭാഗ്യം ഉണ്ടായി. ഞാൻ സിനിമറ്റോഗ്രാഫി ചെയ്ത ആദ്യ സിനിമ കിങ് ഫിഷ്, അനു മേനോൻ ഡയറക്ട് ചെയ്ത ആദ്യ സിനിമയിൽ പുള്ളി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആളെ മനസ്സിലായോ? നന്ദുച്ചേട്ടൻ. ദേ നമുക്ക് നന്ദുച്ചേട്ടൻ എടുത്തിട്ട് പോവാം. ഫോളോ മീ. Not too old for anything. ഇല്ല, എന്തുവേണമെങ്കിലും നമ്മൾ റെഡി. ചിലതൊക്കെ ഓർമ്മയുണ്ട്. ഈ കൂട്ടത്തിലെ ഈ കൂട്ടത്തിലുള്ള ഒരാളുടെ പേരിൽ ചേട്ടൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സാമി. അപ്പം അവ രണ്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഒരു പൃഥ്വിരാജ് മൂവിയിൽ ചേട്ടന്റെ പേര് മഹാദേവൻ തമ്പി എന്നായിരുന്നു. ഡോക്ടർ മഹാദേവൻ തമ്പി. ദീപു കന്നാരൻ ഡയറക്ടർ. അയ്യോ, ഞാനത് മറന്നുപോയി സത്യത്തില്. ശരിയാ, മഹാദേവൻ തമ്പി. എന്നെ സംബന്ധിച്ചതും ഞാൻ ഭയങ്കരമായിട്ട് നോട്ടി. കാരണം എന്റെ പേര് എന്തുകൊണ്ടാണ് നന്ദു ചേട്ടൻ എന്നുള്ളൊരു ചോദ്യം. ചോദ്യമല്ല, ഒബ്വിയസ്ലി പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിനെ ഇന്ന് എനിക്ക് ഒരു ഫോട്ടോഷൂട്ടിന് കിട്ടിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നന്ദുച്ചേട്ടനെ നമ്മൾ സ്ഥിരം കണ്ടുവരുന്നത്, സ്ഥിരം കണ്ടേക്കുന്നത് ഒരു നാടൻ എട്ടയറിലാണ് കണ്ടേക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ടീമും ഇന്ന് ഇവിടെ ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് ഒരു വെസ്റ്റേൺ എട്ടയറിൽ പുള്ളിനെ ഒന്ന് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. കുറച്ച് വെസ്റ്റേൺ എട്ടയേഴ്സും കുതിരയും പിന്നെ കുറച്ച് കാട് ആംബിയൻസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫീൽ ആണ് ഈ ഷൂട്ടിൻ്റെ പിന്നിലേത്. നരസിംഹസ്വാമിയാണ് ഇതിൻ്റെ മേക്കപ്പ് മാൻ. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, സ്വാമിച്ചൻ, അയ്യപ്പനും കോശിയും കിങ് ഫിഷും പോലുള്ള ഒത്തിരി സിനിമകളുടെ മേക്കപ്പ് മാനാണ് സ്വാമിച്ചൻ. പിന്നെ എനിക്ക് ഇന്നൊരു വലിയ ഭാഗ്യം കിട്ടിയത് ഭക്തവത്സലൻ എന്ന് പറഞ്ഞ കോസ്റ്റ്യൂം ഡിസൈനർ. എൻ്റെയൊക്കെ സിനിമയിൽ എത്തുന്നതിന് മുന്നേ സീരിയലുകളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭക്തേട്ടനൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാൾ. എന്നെ എടുത്ത് പറയേണ്ട ഒരു പേര് സജാദ് പാച്ചസ്. സജാദ് പാച്ചസിൻ്റെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ കോസ്റ്റ്യൂംസ് എല്ലാം. സജാദ് ആയിരുന്നു ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ മൊത്തം എൻ്റെ കൂടെ നിന്നത്. ഇപ്പം കോവിഡിൻ്റെ ബുദ്ധിമുട്ട് കാരണം സജാദിന് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സജാദിൻ്റെ കോസ്റ്റ്യൂംസ് ആണ് നമ്മൾ മെജോറിറ്റിയും യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ ക്യാമറയ്ക്ക് കൂടെ എടുക്കരുത്. ലുക്ക് കളവന്റെയാണ്, പക്ഷെ ഇരിപ്പ് വണ്ടിയുടെ മോളിലാണ്.
ശ്രദ്ധിക്കോ, അങ്ങനെ നിർത്തിയാലും കുഴപ്പമില്ല, കുറച്ചുകൂടെ വല അങ്ങനെ നിർത്താൻ പറ്റിയാൽ നല്ലതായിരിക്കും. അതായത് നമ്മൾ നിർത്തിയ പോലെ ഒരു ഫീലായിരിക്കും. പിന്നെ വിളിച്ചേ, വെറുതെ ഒന്ന് വിളിച്ചേ. പിന്നെ ഉണ്ണിച്ചേട്ടാ റെഡി സാർ? നന്ദിച്ചേട്ടാ, ലുക്ക് ഈ സൈഡ് ഇങ്ങോട്ട് തരാം. വേണമെങ്കിൽ കൈ വേണമെങ്കിൽ ഈ വണ്ടിയുടെ ബോഡി. അതന്നെ. ആ നൈസ് ചേട്ടാ. സാമിച്ചാ മീശ നോക്കി, മീശ നോക്കി. നമ്മളിന്ന് ഷൂട്ട് ചെയ്തേക്കുന്നത് ഫിജി XT4 XT4 വിത്ത് 53mm ലെൻസ് ആണ്. അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റയിലും ഇതിൻ്റെ എൻഡിലും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്ന് നന്ദു ചേട്ടൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്. എന്തോ എനിക്കറിയത്തില്ല, കഴിഞ്ഞ ഷൂട്ടിനകത്ത് നമുക്ക് സിറിലിൻ്റെ ബർത്ത്ഡേ കിട്ടി, ഇന്നിപ്പോൾ നന്ദുചേട്ടൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ. നന്ദുചേട്ടൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങുകയാണ്. നമുക്ക് നന്ദുചേട്ടനെ കൃത്യമായിട്ട് കിട്ടി. അപ്പം ചേച്ചിയുടെ ബർത്ത്ഡേ, ഞങ്ങൾ ചുമ്മാ ഒരു സർപ്രൈസ് ആയിട്ട് കേക്കും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചിനെ വിളിച്ച്, നന്ദുചേട്ടനെ വിളിച്ച് നമുക്കത് കട്ട് ചെയ്യാം. ഓക്കെ, ചേച്ചിയുടെ ബർത്ത്ഡേ ചേച്ചിക്ക് അറിയില്ല, ഇങ്ങനെ സർപ്രൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. Thank you, thank you. Happy birthday to you. Happy birthday to you. 1, 2, 3. Hindi. നല്ല ഫോട്ടോസ് ഒക്കെ എന്റെ ഒരുപാട് പേര് എടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇത് ഭയങ്കരമായിട്ട് അതിന് വേണ്ടി നമ്മൾ കോസ്റ്റ്യൂംസും പിന്നെ മേക്കപ്പും എല്ലാം നല്ല സ്റ്റൈലായിട്ട് അതിന് വേണ്ടി സമയമെടുത്ത് മെനക്കെട്ട് നമ്മളൊരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഇവിടെ വന്ന് നല്ല രസകരമായിട്ട് കുറെ ഫോട്ടോസ് എടുത്തു. താങ്ക് യു സോ മച്ച് തമ്പി ഫോർ യുവർ ദിസ് ഗ്രേറ്റ് ഫോട്ടോഗ്രാഫിക് സെക്ഷൻ. ഇതൊരു സംഭവമാണ്, അത് പണ്ട് ആരോ എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ, അത് അയാളൊരു സംഭവമാണ് കേട്ടോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സംഭവമായി, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദുചേട്ടനെ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ജനിച്ചത് തന്നെ. പേഴ്സണലി എനിക്ക് നന്ദുചേട്ടനെ തന്നെ ഞാൻ ഇതിന് ചൂസ് ചെയ്ത എൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്ദുചേട്ടനെ ഒരിക്കലും ഇങ്ങനൊരു ഒരു സെഷനിലോട്ട് ആരും ഒരു പക്ഷേ കൺസിഡർ ചെയ്തിട്ടില്ല. പക്ഷെ നന്ദുചേട്ടൻ ഏത് ക്യാരക്ടറും പോകും എന്നുള്ളത് നന്ദുചേട്ടൻ എൻ്റെ സിനിമകളിൽ നിന്നും നന്ദുചേട്ടൻ പോയിട്ടുള്ള ഔട്ട് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ലെങ്കിലും മെന്റലി ഞാൻ ഈ ചെയ്തേക്കുന്ന 4 സെഷൻ കൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ മൊമെന്റ് തൊട്ട് സാമിച്ചന്റെ നന്ദുചേട്ടൻ എനിക്ക് ആദ്യം വാട്സപ്പിൽ ഒരു പിക്ക് അയച്ചൊന്നില്ലേ, അത് അയച്ചിടം തൊട്ട് പോയി തമിച്ച കുറച്ചുകൂടെ ഒന്ന് വളർത്താൻ പറയും. നമുക്ക് ആകെ 4 ദിവസം അപ്പൊ തൊട്ട് സാമിച്ചൻ ബ്ലേഡും ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. തമ്പി പൊളിക്കും തമ്പി എന്ന് പറഞ്ഞു. അതെ അതെ, സത്യമാണ്. ഞാൻ പല ഓപ്ഷൻസ് ഭക്തേട്ടൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞിരുന്നു. സാമിച്ചനെ ഡിസ്കസ് ചെയ്യുന്നതിന് പിന്നെ ഭക്തേട്ടൻ്റെ അടുത്ത് പല ഓപ്ഷൻസ് പറഞ്ഞിരുന്നു. അപ്പം അവസാനം ഞാൻ നന്ദുചേട്ടനിൽ എത്തിയപ്പോഴത്തേക്കിന് ഭക്തേട്ടൻ്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. എടുത്തു പറയേണ്ട ഒരു പേരും കൂടെ ഉണ്ട്, പുള്ളി അവിടെ ഇരിക്കുവാണ് ഫ്രണ്ട്സുമായിട്ട്. ഉണ്ണിച്ചേട്ടൻ, ഉണ്ണിച്ചേട്ടാ, ഉണ്ണിച്ചേട്ടാ, ഉണ്ണിച്ചേട്ടൻ. ശരിക്കും ഉണ്ണിച്ചേട്ടൻ രാവിലെ മുതല് ഇന്നത്തെ ഒരു എല്ലാ പരിപാടിയും മാറ്റിയിട്ട് ഉണ്ണിച്ചേട്ടനും ഉണ്ണിച്ചേട്ടൻ്റെ ഫ്രണ്ട്സും എല്ലാം നമ്മുടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നിപ്പം ഏകദേശം എനിക്ക് തോന്നുന്നത് 6:30 കഴിഞ്ഞു. 6:30 വരയ്ക്കിനും ഉണ്ണിച്ചേട്ടൻ രാവിലെ തൊട്ട് കർമ്മ നിരതനായിരുന്നു ഞങ്ങളുടെ ഒപ്പം. അല്ല, ഈ ലൊക്കേഷനെ പറ്റി പറയാം. ഇത് കേട്ടാ, അത് നെയ്യാർ ഡാമാണ്. നെയ്യാർ ഡാം അത് കാണാം. നെയ്യാർ ഡാമാണ് ആ കാണുന്നത്. ഇത് ഈ പാറപ്പുറത്ത് ഇരുന്ന് കഴിഞ്ഞാല് ഗംഭീരമായ കാറ്റ്. തിരുവനന്തപുരം സിറ്റി ആ സൈഡിലാണ്, കാണാക്കൂല. നേരെ ബാക്കില് കാളിമല, കാളിപ്പാറ, അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം ഉണ്ടെന്ന് കാണാം. അത് പക്ഷെ കയറാൻ ഭയങ്കര പാടാണ്, കുറച്ച് വലിഞ്ഞൊക്കെ കയറണം. പക്ഷെ ഉഗ്ര ലൊക്കേഷൻ അടിപൊളി. അപ്പൊ ഞങ്ങൾ എല്ലാരും
ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം സൈൻ ഓഫ് ചെയ്യുകയാണ്. പക്ഷേ ഇത് നിങ്ങൾ തരുന്ന റെസ്പോൺസ് അനുസരിച്ചിരിക്കും ഇനി നമ്മള് വേറെ കെട്ടപ്പുകളിൽ പുള്ളിനെ കൊണ്ടുവരുന്നത്. എന്നെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കും. ബൈ, താങ്ക് യു, ഗോഡ് ബ്ലസ്.